ஒரேஸ்வரம் ஒரே மந்திரம் ஜென்மங்களும் மோகஸ்வப்னங்களும் நிலாவும் தாரகங்களும் സമീറ മാഡം, നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ, ആരാ പറഞ്ഞു? അത് ഞാൻ, അയ്യോ, അത് ഞാൻ മറന്നുപോയി. ഇതിൽ ഞാൻ ഏലക്ക ഇടാൻ മറന്നുപോയി. ഞാൻ എപ്പോ എടുത്തിട്ട് വരാം. എനിക്ക് ഏലക്ക ഇഷ്ടമല്ല, ഇപ്പൊ ഇവിടെ നിൽക്ക. ശരി, വേണ്ടെങ്കി വേണ്ട. പിന്നെ മധുരം കുറച്ചുകൂടി ഇട്ടൂടെ? ആ, നീ ഇപ്പൊ ഈ ചെയ്യുന്നതൊന്നും നല്ല കാര്യമല്ല. ഈ സമീറയ്ക്ക് പണത്തോട് മാത്രമാണ് സ്നേഹം. ഒരവസരം കൂടെ കിട്ടിയാ അതോടെ ഞാൻ അവളുടെ എല്ലാ അഹങ്കാരവും തീർത്തു കൊടുക്കും. നീ നീ ഇവിടെ എന്ത് ചെയ്യാ? എന്തായി കാണിക്കുന്നെ? ഞാൻ നിന്റെ സാറിന്റെ ഭാര്യ, അതിന് നീ എന്നാ മനസ്സിലാക്കുന്നെ? പിന്നെ മര്യാദയ്ക്ക് പെരുമാറ ശീലിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നീയാണ്. നീ ഈ വീട്ടിലെ മറ്റെല്ലാവരെയും പോലെ വെറും ഒരു സാധാരണ അംഗം മാത്രമാ. വിക്രാന്തിന് ഇതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയാം. സ്നേഹം പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ലെന്ന്. ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു സമീറ. ഇങ്ങനെയുള്ള സ്നേഹം അർഹതപ്പെട്ടവരോട് മാത്രമേ തോന്നൂ. ഒന്ന് വേഗം തുറക്ക്. എന്തിനാ ഇപ്പൊ ഈ വാതിലടച്ചത്? ഞാനാ കൃഷ്ണ. ഒരു അഞ്ചു മിനിറ്റ്. സ്ത്രീ ശബ്ദം പെട്ടെന്ന് പുരുഷന്റേതായി മാറിയോ? ആ, ശരി ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പതിയെ പതിയെ ഞാനെല്ലാം എൻ്റെ പരിധിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അവസാനം എല്ലാത്തിനും നിന്നോട് പകരം വീട്ടുകയും ചെയ്യും. അല്പം വേദനയുണ്ടാവും, ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു, പക്ഷെ നീ എന്നെ ചതിച്ചു, അതും പണത്തിന് വേണ്ടി. ഇന്ന് നിന്റെ കയ്യിൽ പണമുണ്ട്, പക്ഷെ യഥാർത്ഥ സ്നേഹം ലഭിക്കുന്നില്ല. വാതിൽ ഇവിടെ ആയിരുന്നല്ലോ, അതെവിടെ പോയി? എന്തോ കുഴപ്പമുണ്ടല്ലോ.
മോനെ പറ. ആ ഭദ്രങ്ങൾ, ഇന്ന് ഞാനൊരു പുതിയ അംഗത്തിന് തുടക്കം കുറിച്ചിരിക്കുക. വ്യക്തമായി പറ മോനെ, മനസ്സിലായില്ല? അങ്കിൾ, സമീറയുടെ മനസ്സിപ്പോ പൂർണ്ണമായും എന്റെ കൈകളില. ഇനിയിപ്പോ ധൈര്യമായി മുന്നോട്ട് പോവാം. വളരെ നന്നായിരിക്കുന്നു മോനെ, നന്നായിരിക്കുന്നു. ഇനിയാണ് കളിയുടെ പ്രധാന ഭാഗം. വയ്ക്കട്ടെ. ശരി മോനെ, പിന്നെ ഒന്ന് സൂക്ഷിക്കണം, എല്ലാം ശ്രദ്ധയോടെ ആയിരിക്കണം കേട്ടോ. ഇനി ഒരിക്കൽ കൂടി നിന്റെ നിഴലെങ്ങാനും സമീറുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എന്റെ അനിയത്തി വിധവയാകേണ്ടി വന്നാലും അത് ഞാൻ അങ്ങ് സഹിക്കും. എന്തോ കുഴപ്പമുണ്ടല്ലോ. നീ ഇവിടെ എന്ത് ചെയ്യുകയാ മോനെ? കൃഷ്ണ, അവരാ ആട്ടിൻകുട്ടിയെ ബലി നൽകാനായി അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ അവർ ബലി കൊടുക്കുക തന്നെ ചെയ്യും. ഞാൻ ചോദിച്ചത് നിന്നോട് തന്നെയാ. ആട്ടിൻകുട്ടിയെ? ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നില്ലേ, അതിനെ അവിടെ ഒന്നും കാണുന്നില്ല. അതിനെ നോക്കിയതാ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഇവിടെ ഒരു സാധനവും സ്ഥിരമായി ഉണ്ടായിരിക്കില്ല. അതിനെ ഇനി കാണാനാവില്ല. അതുകൊണ്ട് ഇനി നീ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ കൃഷ്ണൻ എന്തെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ അത് കണ്ടെത്തുക തന്നെ ചെയ്യും. അതൊക്കെ നിന്റെ തോന്നലാ. അമിത ആത്മവിശ്വാസം വേണ്ട, തകർന്നു പോകുന്നു. കൃഷ്ണ അങ്ങനെ ഉറപ്പില്ലാത്ത ബിൽഡിംഗ് ഒന്നുമല്ല. തകർന്നു വീഴാ. അച്ഛമ്മേ, അച്ഛമ്മേ, ഈ ആട്ടിൻകുട്ടിയെ ഞാൻ ഇതിന്റെ റൂമിൽ നിർത്തിക്കോട്ടെ? രാവിലെ മുതലേ ഇതിനെന്തോ ക്ഷീണം പോലെ. ശരി എന്നാ, ഞാൻ റൂമിലേക്ക് പോട്ടെ. ഒന്നവിടെ നിന്നേ. ഈ അടയാളം എങ്ങനെയാ നിന്റെ കയ്യിൽ വന്നത്? എങ്ങനെ? ഈ എന്റെ കണ്ണിൽ നിന്നും ഒന്നും മറയ്ക്കാനാവില്ല. പിന്നെ നിന്റെ ഈ കണ്ണുകൾക്ക് ഇവിടെ എല്ലായിടവും പ്രവേശിക്കാനും ആവില്ല. നീ അന്വേഷിച്ചത് നിനക്ക് കണ്ടെത്താനാവില്ല. നിനക്ക് എത്രത്തോളം അന്വേഷിക്കണമെങ്കിലും നീ അന്വേഷിച്ചു നോക്ക്. ഈ ഞാൻ മന്ത്രശക്തികളാൽ മറച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യവും മറ്റൊരാൾക്ക് കണ്ടെത്താനാവില്ല. ഈ ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം. നിനക്കാവുമെങ്കിലൊന്ന് ശ്രമിച്ചു നോക്ക്. ഓം കാളികായേ നമോ നമഃ. ഇതെല്ലാം ഞാൻ നോക്കിയതാ. കഴിഞ്ഞ മാസത്തെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെയോ? അതെ സാർ, നാളെ റെഡിയാക്കി കൊണ്ടുവരാം. സാർ എന്നെ വിളിച്ചായിരുന്നോ? ആ കൃഷ്ണ, ഞാൻ വിളിച്ചിരുന്നു. സാർ, സാറിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. സമീറ മാഡം ഒരു 1,000,000 രൂപ മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാർ ഇതൊന്ന് സൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ ഇതങ്ങ് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു. 10 lakhs
അതെ സാർ, സമീറ മാഡം ഈ ഒരു മാസത്തിനിടെ ഇത് മൂന്നാമത്തെ തവണ ആവശ്യപ്പെടുന്നു. ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു, വന്നു വന്ന് അതുമില്ല. അവൾക്ക് പണത്തിനോട് മാത്രമാണ് സ്നേഹമെന്ന് എനിക്കറിയാം. പണം ഈ എനിക്കൊരു പ്രശ്നമല്ല, എൻ്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട് മാത്രമാണ് അവൾ എന്നോടൊപ്പം നിൽക്കുന്നത്. പണത്തിന് വേണ്ടി അവൾ എന്ത് ചെയ്യാനും മടിക്കില്ല. സമീറയ്ക്ക് എത്ര പണമാണോ ആവശ്യമുള്ളത് അതവൾക്ക് കൊടുത്തേക്ക്. അതിനിപ്പോ എന്റെ അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ശരി സാർ. വിക്രാന്ത്, നീ ഇപ്പോ എനിക്ക് പുതിയ വഴി കാട്ടി തന്നിരിക്കുകയാണ്. ഇനി നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. കൃഷ്ണ, ഞാൻ നിന്നെ ഇപ്പം ഇങ്ങോട്ട് വിളിപ്പിച്ചത് കാവ്യയുടെ കാര്യം സംസാരിക്കാനാ. അവൾ പഠനം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ പുറത്തേക്കൊന്നും പോയില്ല. നിനക്കറിയാലോ ഞാനെങ്ങും പോകില്ല എന്ന്. എനിക്ക് അവളെയും കൊണ്ട് ചുറ്റിക്കറങ്ങാനൊന്നും ആവില്ല. അതാ ഞാൻ അങ്ങനൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തത്. നിനക്ക് പറ്റുമെങ്കിൽ അവളെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഷോപ്പിംഗ് ഒക്കെ നടത്ത്. സാർ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എനിക്ക് ഈ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വലിയ പരിചയമില്ല. അതുകൊണ്ട് സാറ് സമീറ മാഡത്തിനോട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. മാഡത്തിനാവുമ്പോൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. സാറ് പറഞ്ഞിട്ട് മാഡം അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ. എൻ്റെ കണ്ണിൽ അവൾ കാവ്യയുടെ അമ്മ തന്നെയാ. സമീറ പോവുക തന്നെ ചെയ്യും. സമീറ, 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 എന്താ വിളിച്ചത്? ഞാൻ ഇവിടെ കിടന്ന് ഇത്രയും ഉറക്കം വിളിച്ചിട്ടും നിനക്കത് കേൾക്കാൻ പറ്റാത്ത വിധം നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? എന്ത് കാര്യത്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുന്നേ? നിന്റെ പൊട്ട ചെവിയിൽ എന്റെ ഈ ശബ്ദം എത്താൻ വേണ്ടി. നീ ഇപ്പൊ തന്നെ കാവ്യയും കൊണ്ട് ഷോപ്പിങ്ങിന് പോണം. ഇതെന്റെ അപേക്ഷയല്ല, ആജ്ഞയാണ്. ഇത് നിങ്ങളുടെ ഓർഡർ ആണെങ്കിൽ അത് മറ്റാരോടെങ്കിലും ചെന്ന് പറ. എനിക്കിവിടെ ധാരാളം ജോലിയുണ്ട്. വിക്രാന്തിന്റെ ആജ്ഞ അനുസരിക്കുന്നതിനേക്കാൾ വലുതായി നിനക്കിവിടെ എന്ത് ജോലിയാണുള്ളത് സമീറ? നീ ഇന്ന് പോയേ പറ്റൂ സമീറ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോകാൻ പറ്റില്ല എന്ന്? എനിക്കിന്ന് പോകാൻ പറ്റില്ല. നീ പോവുക തന്നെ ചെയ്യും സമീറ. സാർ ഞാൻ തന്നെ പൊയ്ക്കോളാം. എന്ത് ചെയ്യുന്നതിനും നിനക്ക് പണമല്ലേ വേണ്ടത്? പണമല്ലേ വേണ്ടത് നിനക്ക്? എത്ര കാശാ വേണ്ടത്? ഇത് മതിയോ? ഇനിയും വേണോ? ഇന്നാ കൊണ്ടുപോ, എടുത്തിട്ട് പോ. എത്രയാണെന്ന് വെച്ചെടുത്തോ പറ, ഇനിയും വേണോ? ഒരു കാര്യം നീ ഓർമ്മിച്ചോ, ഈ വിക്രാന്ത് സൗഭാഗ്യങ്ങൾ തേടി പോകുന്നവനല്ല, സൗഭാഗ്യം സ്വയം എന്നെ തേടി വരുന്നതാണ്. നീ ഞാൻ പറഞ്ഞത് ചെയ്തേ പറ്റൂ സമീറ. ഇവിടെ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. പപ്പാ!
ദാ വരുന്നു മോളെ. എങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഗുണം നമുക്ക് ലഭിക്കുമ്പോൾ വഴി മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം നീ ഓർമ്മിച്ചോ, ഈ വിക്രാന്ത് സൗഭാഗ്യങ്ങൾ തേടി പോകുന്നവനല്ല, സൗഭാഗ്യം സ്വയം എന്നെ തേടി വരുന്നതാണ്. നീ ഞാൻ പറഞ്ഞത് ചെയ്തേ പറ്റൂ സമീറ, നീ അനുസരിച്ചേ പറ്റൂ. നീ വീട്ടിലെ മറ്റെല്ലാവരെയും പോലെ വെറുമൊരു സാധാരണ അംഗം മാത്രമാണ്. സ്നേഹം പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ലെന്ന് വിക്രാന്തിന് ഇതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയാം. വിഷമിക്കാതിരിക്കും സമീറ. നീ പറഞ്ഞത് ശരിയാ, എനിക്ക് ഈ വീട്ടിൽ ഒരു ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. എനിക്ക് തെറ്റുപറ്റി, ഞാൻ കരുതി പണം കൊടുത്ത എല്ലാം വാങ്ങിക്കാൻ കഴിയുമെന്ന്. അത് തെറ്റായിരുന്നു. അതുകൊണ്ട് കൃഷ്ണ, ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നോട് ആദ്യമേ ഇഷ്ടം തോന്നിയിരുന്നു. പ്ലീസ് എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കൂ. എനിക്ക് നിന്റെ കൂടെ ജീവിക്കാനായി ഈ നാട് തന്നെ വിട്ടു വരേണ്ടി വന്നാലും അതിൽ എനിക്ക് അല്പം പോലും ദുഃഖം തോന്നില്ല. പ്ലീസ് കൃഷ്ണ, നീ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കില്ല. ഈ പണം കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഈ പണത്തിന് ഇനി എന്റെ ജീവിതത്തിൽ ഒരു വിലയുമില്ല. ഞാൻ വില കൽപ്പിക്കുന്നത് നിന്റെ സ്നേഹത്തിന് മാത്രമാണ് കൃഷ്ണ. സമീറ, മനസ്സിലാക്കാനൊന്ന് ശ്രമിക്ക. ഇതെങ്ങാനും വിക്രാന്ത് അറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരെ അയാൾ കൊന്നുകളയും. എന്തോ ദൈവാനുഗ്രഹം കൊണ്ടാ വിക്രാന്ത് എന്നെ സംശയിക്കാതെ സുധീറിനെ സംശയിച്ചത്. സുധീർ അയാളുടെ ബന്ധു ആയതുകൊണ്ട് മാത്രമാ വിക്രാന്ത് അയാളെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത്. പക്ഷെ ഞാനായിരുന്നെങ്കിലോ എന്നെ വെറുതെ വിടുമായിരുന്നോ? എങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഗുണം നമുക്ക് ലഭിക്കുമ്പോൾ വഴി മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാ ഞാൻ നിന്നെ സ്നേഹിക്കും. എന്നിട്ട് സുധീറിന്റെ പേര് പറയും. ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല കൃഷ്ണ, ഈ ജോലി നമ്മൾ ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. പിന്നെ നിനക്കെന്തെങ്കിലും പറ്റി അതെനിക്ക് സഹിക്കില്ല. നമ്മളിപ്പോൾ അവസരത്തിനായി കാത്തിരിക്കുകയാണ് വേണ്ടത്. ശരിയായ സമയം വരുമ്പോൾ ഞാൻ തന്നെ നിന്നോട് പറയാം. അതിനുശേഷം എന്നേക്കുമായി നമ്മൾ ഈ ജയിലിൽ നിന്നും സ്വതന്ത്രരാകും.
സമീറ, നീ എൻ്റെ ജോലി കുറെ കൂടി എളുപ്പമുള്ളതാക്കി. ഞാൻ നിന്നോട് പറയാനിരുന്നത് നീ തന്നെ എന്നോട് പറഞ്ഞു. ഇനി നീ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം തന്നെ നൽകും. കള്ളമാണ് പറയുന്നതെങ്കിൽ ഈ നാരങ്ങയിൽ അത് പ്രതിഫലിക്കും. നിന്റെ പേരെന്താ? കൃഷ്ണ. ഈ കൗസല്യ ശരിക്കും നിന്റെ ആരാ? ആരുമല്ല. കൃഷ്ണ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക്. എന്തുപറ്റി? നമ്മൾ കാത്തിരുന്ന അവസരം വന്നെത്തി.